സുഹൃത്ത്. ഇൻഷാ അല്ലാ തുടർന്ന് പറയാൻ പോകുന്ന വിഷയം അതാണ്. സുഹൃത്ത് വിശുദ്ധ ദീനിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുഹൃത്ത്. ഇഅലം അന്ന സുഹൃത ഫി ദുനിയാ മഖാമുൽ ശരീഫും മിൻ മഖാമാതി സാലികീൻ. അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലേക്കും സ്വർഗത്തിലേക്കും യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധകൻ. ആ സാധകന്റെ കയ്യിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട പാഥേയമാണ്, പ്രധാനപ്പെട്ട ചരക്കാണ് സുഹൃത്ത്. ത്യാഗം അസ്സുഹദു അഹ്സനു മൻസബിൻ ബഅദത്തുഖാ وَبِهِ يَنَالُ مَقَامَ أَرْبَابِ الْعُلَا. വൈജ്ഞാനിക രംഗത്തെ നമ്മുടെ കുലപതിയും നമ്മുടെ പിതാവുമായ സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅ്ബരി റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തന്നതാണ്. وَالزُّهْدُ أَحْسَنُ مَنْصَبٍ بَعْدَ التُّقَى وَبِهِ يَنَالُ مَقَامَ أَرْبَابِ الْعُلَا. സുഹൃദ് എന്ന് പറഞ്ഞാൽ വിശ്വാസി, സുഹൃദ് എന്ന് പറഞ്ഞാൽ ത്യാഗമെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് മനസ്സിനെ രോധിച്ചുകൊണ്ട് മനസ്സിലെ സൃഷ്ടാവിലേക്ക് പറഞ്ഞയക്കുന്ന ത്യാഗമെന്ന് പറഞ്ഞാൽ അഹ്സനു മൻസബിൻ ബഅദത്തുഖാ. തഖ്‌വ കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിയുടെ കൈമുതൽ വേണ്ടത് പിന്നെന്താണ്? സുഹൃദാണ്. യാത്രക്ക് വേണ്ട എന്താണ്? വണ്ടിയാണ്. പിന്നെന്താ വേണ്ടത്? പിന്നെന്താ വേണ്ടത്? വഴിയിൽ നിന്ന് ചായ കുടിക്കാൻ പൈസ വേണ്ടേ? ഒരു യാത്ര പോകുമ്പോ പാതേയം വേണ്ടേ? അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ തഖ്‌വയാണ് വാഹനമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഭക്ഷണമായിട്ട് സുഹൃദിരിക്കട്ടെ, ത്യാഗമിരിക്കട്ടെ. വബിഹി യനാലു മഖാമ അർബാബിൽ ഉലാ. മോനെ, നിനക്ക് ത്യാഗമുണ്ടെങ്കിൽ ഉന്നതന്മാരുടെ സീറ്റ് ആഖിറത്തിൽ നിനക്ക് കിട്ടും എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ. മഖാമ അർബാബിൽ ഉലാ, നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ പഠിച്ചോനെ സ്വർഗത്തിലെത്തിക്കണം എന്നൊക്കെ ദുആ ചെയ്യാറില്ലേ? വെറും ദുആ കൊണ്ട് നടക്കൂല. എന്തു വേണം? സുഹൃദ് വേണം. സുഹൃദ് ഉണ്ടോ, അമലിന് വീര്യം കൂടും, നിസ്കാരത്തിലെ റക്കാത്തിനൊക്കെ പവർ കൂടും, ശ്രദ്ധ പോവാണ്. എനിക്കും നിങ്ങൾക്ക് എത്ര പിടിച്ചിട്ടും ശ്രദ്ധ കിട്ടുന്നില്ല. എന്താ കാരണം? സുഹൃദിന്റെ അഭാവമാണ്. മനസ്സിൽ കുറെ ദുന്യാവ് കിടക്കുകയാണ്, അതാണ് കാരണം. മഹാനായ സ്വഹാബി വര്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു വാക്ക്. സ്വഹാബിമാരുടെ വാക്ക് ഇജ്തിഹാദിന് ചാൻസ് ഇല്ലാത്ത വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഹദീസിന്റെ ബലമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഹദീസിന്റെ ഇസ്തിലാഹത, ഇജ്തിഹാദിന് ചാൻസ് ഉള്ള ഒരു കേസ് പറയുകയാണെങ്കിൽ അതാ സ്വഹാബിന്റെ അഭിപ്രായമാണ് മനസ്സിലാക്കുക. ഇജ്തിഹാദിന് ചാൻസ് ഇല്ലാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു സ്വഹാബി പറഞ്ഞാൽ ഹദീസിന്റെ പവർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിക്കാതെ സ്വന്തം അഭിപ്രായം സ്വഹാബത്ത് പറയൂല. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ സ്ഥാനത്താണ് മുഹദ്ദിസുകൾ എണ്ണുന്നത്. ഇത് അമലിന്റെ മഹത്വം പറയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് പഠിച്ചതാ. എന്താത്? റകഅത്താനി മിൻ സാഹിദിൻ റകഅത്താനി മിൻ സാഹിദിൻ ഖൈറുൽ ലഹു വഅഹബ്ബു ഇലല്ലാഹ് മിൻ ഇബാദത്തിൽ മുജ്തഹിദീനൽ മുതഅബ്ബിദീന ഇലാ ആഖിരി ദഹരി അബദൻ സർമദ. എന്താണ് സഹാബി പറഞ്ഞത്? റകഅത്താനി മിൻ സാഹിദിൻ, ത്യാഗിയുടെ രണ്ട് റക്അത്ത് നിസ്കാരം. ഏത് ത്യാഗി? ദുന്യാവിനെ അള്ളിപ്പിടിച്ചിട്ടില്ല, അയാൾ വിട്ടു, അത് അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ടുപോയി. ഇങ്ങനെയുള്ള ത്യാഗം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ത്യാഗാട്ടോ. യുദ്ധത്തിന് പോവുക എന്ന ത്യാഗം ഇത്ര ബുദ്ധിമുട്ടില്ല. കാരണം അത് എന്തെങ്കിലും ഒരുക്ക ചക്രശ്വാസം പൊരിക്കാണ്ട് പോകും, എന്നാ പിന്നെ ഒരു വെട്ടുകൊണ്ട് ഒരു മുശരിക്കിന്റെ വെട്ടുകാട് പോട്ടെ, അങ്ങനെ ഷഹീദാകാം. ഇത് ഭയങ്കര പ്രയാസമുള്ള വിഷയമാണ്. ഏതുപോലെ അറിയോ, വിശന്ന മനുഷ്യന്മാരെ നല്ല ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ നിരത്തി വെച്ചിട്ട് ടേബിളിൽ കിട്ടി ഇരുത്തിയിട്ട് പറഞ്ഞു അതിലേക്ക് ആശ കൊടുക്കാതെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കാൻ പറ്റും? തിന്നാതിരിക്കും എന്ന് പറഞ്ഞാൽ നടക്കും?
അത് നടക്കും. നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞ അങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇരുന്നോക്ക, അതിലേക്ക് ആശ കൊടുക്കരുത്. എന്നാ ബിരിയാണി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിരിക്കും ബിരിയാണി ആശിക്കരുത് കേട്ടോ. സംഗതി ഇപ്പൊ നിനക്ക് വിശപ്പുണ്ട്, എന്നാലും ബിരിയാണി വിഭവ സമൃദ്ധമായ ഫുഡൊന്നും ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. കുഴപ്പമില്ല, മുന്നിലിരിക്കുന്ന സാധനത്തിൽ നിന്ന് മനസ്സ് രോധിക്കണ കുറച്ച് പ്രയാസമുള്ള ത്യാഗം. ദുന്യാവൊക്കെ കാണാണ്, അതിന്റെ പളപളപ്പ് കാണാണ്, അത് ഉപയോഗിച്ച വമ്പന്മാരെ കേമന്മാരെ കാണാണ്. ഇതിങ്ങനെ കാണുന്ന ഈ സാധുവിനോട് പറയാണ്, മനസ്സ് അവിടെ നിങ്ങട്ട് വലിച്ചോ, സൃഷ്ടാവിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള ത്യാഗാണിത്. ആണ് പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ട വിഷയമാണ് മഹാനായ സ്വഹാബി വര്യൻ പറഞ്ഞത്. ഈ ത്യാഗമുള്ള മനുഷ്യനിൽ നിന്നുള്ള രണ്ടുറക്കാഴത്ത്, ദുന്യാവിലേക്ക് ശ്രദ്ധയങ്ങനെ കൊടുക്കാതെ, ദുന്യാവിൽ അള്ളിപ്പിടിക്കാതെ, ഈ സമ്പത്തിന്റെ പിറകെ നെട്ടോട്ടമോടാതെ റബ്ബിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ള സാഹിദ്, ആ സാഹിദിൽ നിന്നുള്ള രണ്ടുറക്കാഴത്ത് ഖൈറുല്ലഹു, അവന് ഗുണകരമാണ്. വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. മിൻ ഇബാദത്തിൽ മുജ്തഹിദീനൽ മുതഅബ്ബിദീന ഇലാ ആഖിരി ദഹ്രി അബദൻ സർമദ. ദുന്യാവിനെ സമ്പത്തിനെ മോഹിക്കുന്ന മനുഷ്യന്മാര് കഠിനാധ്വാനം ചെയ്തിട്ട് ഇരുപതറക്കാലത്ത് തറാവീഹ് മുട്ടുവേദനയൊക്കെ ഉണ്ടായിട്ടും മൈൻഡ് ചെയ്യാതെ, ക്ഷീണുണ്ടായിട്ടും ആ ക്ഷീണം അവഗണിച്ചുകൊണ്ട് തറാവീഹും ഫിത്റും തഹജ്ജുദും നോമ്പും ഹത്തം തീർക്കലും ഒക്കെ ചെയ്യുന്ന ഈ ദുന്യാവ് മനസ്സിലിട്ട് താലോലിക്കുന്ന മനുഷ്യന്റെ അവസാന കാലം വരെയുള്ള പരിശ്രമത്തിന്റെ അമൽ, ആ അമലിലേറെ ഗുണകരവും അല്ലാഹുവിന് ഇഷ്ടവും. റക്അത്താനി മിൻ സാഹിദിൻ, ഈ ത്യാഗിയുടെ രണ്ടറക്കാഴത്തിനാണ്, ഈ ത്യാഗിയുടെ രണ്ടറക്കാഴത്തിനാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഈ ത്യാഗം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആൻ വന്നതന്നെ അതിനാണ്, നിങ്ങൾ ഈ ദുന്യാവിൽ നിങ്ങൾ കടന്നു മരിക്കരുത് കേട്ടോ, നിങ്ങൾ ദുന്യാവിൽ കെട്ടിമറിഞ്ഞിട്ട് കാലം കഴിക്കരുത്. ഇത് പറയാൻ ആ ദുന്യ എന്ന വിഷയം നേരത്തെ കഴിഞ്ഞതാണ്, ഇപ്പൊ ആ മേഖലയിലേക്ക് പോകുന്നില്ല. അതിന്റെ ത്യാഗത്തിന്റെ മേഖല മാത്രമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അല്ലാഹുവിന്റെ ഹബീബിന് കൊടുത്ത നസീഹത്ത് എന്താ? റസൂൽ ഒരിക്കലും ദുന്യാവിന്റെ പിറകെ ഓടൂലല്ലോ. ഓടൂല, ഓടുവോ? ഓടിയിട്ടില്ല, പോയിട്ടില്ല. എന്നിട്ട് പോകരുത് എന്ന് മാത്രല്ല അല്ലാഹു പറഞ്ഞത്, ഈ സമ്പത്തിന്റെ പിന്നാലെ ഹബീബേ താങ്കൾ പോകരുത് എന്ന് മാത്രല്ല പറഞ്ഞത്, നോക്കരുത് എന്ന് പറഞ്ഞു. അങ്ങോട്ട് നോക്കേ വേണ്ട, നോക്കരുത്. വെറുതെ ഉണ്ടല്ലോ ഒരു രസത്തിനൊരു നോട്ടം, ഒരു ബെൻസോ ബി എം ഡബ്ല്യു ഒക്കെ കാണുമ്പോ ഒരു നോട്ടം. നമുക്കിപ്പോ ഒരു 800 ചെണ്ട അല്ലെങ്കിൽ 400 തന്നെ ഉരുട്ടാൻ വകല്ല, എന്നാലും ഒന്ന് നോക്കുക അതിന്റെ ഒരു സീറ്റ് കണ്ട, അതിന്റെ ഒരു കപ്പാസിറ്റി, ഇതൊക്കെ ഇങ്ങനെ നോക്കുക, വെറുതെ നോക്കുക, എന്നിട്ട് വെള്ളറക്കുക. ഉണ്ടാവുമല്ലോ. വലാത്ത മുത്തൻ عينيك إلى ما مطعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. റമളാൻ നമുക്ക് തരുന്ന പാഠാണ് ഈ പറയുന്നത് കേട്ടോ, നോമ്പ് നമുക്ക് തരുന്ന ട്രെയിനിങ് ആണ് ഈ പറയുന്നത് കേട്ടോ. എന്താണ് വലാത്ത മുദ്ദൻ ഐനൈക, നബിയെ താങ്കൾ ഒരിക്കലും കണ്ണ് അയക്കരുത്, ദൃഷ്ടിയെ പറഞ്ഞയക്കരുത്, അഥവാ താങ്കൾ എത്തി നോക്കരുത്, താങ്കൾ എത്തി നോക്കണ്ട, താങ്കൾ നോക്കണ്ട. വലാത്ത മുദ്ദൻ ഐനൈക, അങ്ങയുടെ രണ്ട് കണ്ണും നീട്ടണ്ട എന്ന് വെച്ചാ ദൃഷ്ടിയെ പറഞ്ഞയക്കണ്ട, എത്തി നോക്കണ്ട. എങ്ങോട്ട്? ഇലാമത്തഴന ബിഹി അസ്വാജൻ മിൻഹും സഹ്റത്തൽ ഹയാത്തി ദുനിയ. പല ടൈപ്പ് ആളുകൾക്ക് പല വിധത്തിലുള്ള ഭൗതികമായ വിഭവങ്ങൾ, സുഖാഡംബരങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ. പല ആളുകൾക്കും പല തരത്തിലുള്ള സമ്പത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ദുന്യാവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിലേക്ക്, വിഭവങ്ങളിലേക്ക് അങ്ങ് എത്തി നോക്കരുത്, അങ്ങ് നോക്കിപ്പോകരുത്, നോക്കണ്ട.
ലിനഫ്തിനഹും ഫീ, എന്തിനാണ് അവർക്കൊക്കെ ഭൗതികമായ വിഭവങ്ങൾ കൊടുത്തത്? അവരെ അതിരിട്ട് ഫിത്തിനയാക്കാനാണ് നബിയെ, അവരെ അതിരിട്ടു പരീക്ഷിക്കാനാണ് നബിയെ. അതുകൊണ്ട് അങ്ങറിയുക, വരിസുഖു റബ്ബിക ഖൈറു വഅബ്ഖാ, താങ്കളുടെ നാഥന്റെ പക്കലുള്ള വിഭവം അതാണ് ഗുണകരം, അതാണ് അബ്ഖ, അതാണ് നിലനിൽക്കുന്നത്. ഈ ദുനിയാവിലെ വിഭവത്തിന് നിലനിൽപ്പില്ല നബിയേ. നോക്കരുത് എന്ന് പറഞ്ഞു, പിന്നെ നോട്ടവും നിർത്തി, നോട്ടവും നിർത്തി. ഈ ആയത്തിറങ്ങിയ ഉടനെയാണ് മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ അസ്ഹാബിഹി ബിഇശാരി മിനൽ നൂഖി, ഹദീസിൽ കാണാം. ഈ ആയത്തിറങ്ങിയ ഉടനെയാണ് സ്വഹാബത്തിന്റെ കൂടെ ഒരു വഴിയിൽ ഇങ്ങനെ നടന്നപ്പോ ബിഇശാരി മിനൽ നൂഖി, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകക്കൂട്ടം, അത് അവർക്ക് പ്രിയങ്കരമാണ്. വകാനത്തു മിൻ അഹബ്ബി അംവാലിഹിം ഇലൈഹി വ അംഫുസിഹാ ലഹും വലിഇലമിഹാ ഫീ ഖുലൂബിഹിം ഖാല തആല വഇദൽ ഇശാറു ഉത്തിലത്. അറബികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് ഏതാ? ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് മുന്തിരിത്തോട്ടല്ല, ഈത്തപ്പനകളും അല്ല, പിന്നെന്താണ്? പൊന്നുമല്ല. അറബികൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലേതാ? പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ, അതവരെ വലിയ സമ്പത്താണ്. അതാരൊന്ന് നോക്കും, എന്താ കാരണം? ഒരുപാട് ലാഭം തരും, പാലുകൊണ്ട്, കുഞ്ഞിനെ കൊണ്ട് അല്ലെ, വില കൊണ്ട്. ഇങ്ങനെ വലിയവർ ഇഷ്ടപ്പെട്ട, ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഖിയാമത്ത് നാൾ അവതരിപ്പിക്കുന്ന മേഖലയിൽ പറയുക, ഖിയാമത്ത് നാളിന്റെ ഭയാനകത പഠിപ്പിച്ചു കൊടുക്കുകയാണ് അറബികൾക്ക്. അവർക്ക് ആ ദിവസം ഏതറിയോ? പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുന്ന, തിരിഞ്ഞു നോക്കാൻ ആളുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ദിവസമാണ്. നിങ്ങളൊക്കെ ഇപ്പം അതിന്റെ പിറകെ ഓടല്ലേ, തിരിഞ്ഞു നോക്കൂല. ഇഷാറിനെ, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകത്തെ തിരിഞ്ഞു നോക്കാത്ത ദിനമാണ്. ഇങ്ങനല്ല ഒട്ടകക്കൂട്ടം സഹാബത്തൊക്കെ അവിടെ നോക്കി, ഓ എന്തൊരു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച, ഇതാരതാ? മുസ്ലിങ്ങളുടെ അവരിങ്ങനെ പറയാൻ. നബി എന്ത് ചെയ്തു? ആ മേഖലയിലേക്ക് തന്നെ നോക്കിയില്ല, കണ്ണങ്ങിട്ട തിരിച്ചു പിടിച്ചു. അപ്പൊ സ്വഹാബത്ത് നബിയെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ഒട്ടകക്കൂട്ടത്തെ ശ്രദ്ധിക്കുന്നുണ്ട്, രണ്ടും നോക്കിട്ട് നബി ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യണില്ല. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, ഇത് നോക്കൂ, അജബുൽ അംവാൽ, ഏറ്റവും ആശ്ചര്യമുണ്ടാക്കുന്ന മുതലല്ലേ, ഒന്ന് നോക്കൂ നബിയെ. فقال قد نهانا الله عن ذلك وتلا قول الله ولا تمدن عينيك الى ما متعنا به ازواجا منهم زهرة الحياة الدنيا. എന്റെ റബ്ബെന്നെ വിലക്കിയതാണ്, അതിലേക്കുള്ള നോട്ടം പോലും എന്റെ നാഥനെന്നെ വിലക്കിയിരിക്കുകയാണ്. നോക്കൂല എന്ന് പറഞ്ഞു. ഈ ആയത്തിറങ്ങിയപ്പോ പിന്നെ ത്യാഗ സമ്പൂർണമായി അവിടുത്തെ ജീവിതം, ഏറ്റവും വലിയ സുഹൃത്തോടുകൂടെയായി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. എന്തിനാ ഈ സുഹൃത്ത്? എന്തിനാ? നബിയെ ആദ്യം തന്നെ അള്ളാഹു ശുദ്ധീകരിച്ചിട്ടുണ്ട്. അത് ചെറുപ്പത്തിൽ തന്നെ ഹാർട്ടൊന്ന് കീറിയിട്ട് മലക്കുകൾ വന്നിട്ട് മഞ്ഞുവെള്ളത്തിൽ കഴുകിയിട്ട് ഭൗതികവും ആത്മീയവുമായ ശുദ്ധീകരണ പ്രക്രിയ പ്രവാചകരിൽ അള്ളാഹു കാലേക്കൂട്ടി നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പാഠം നന്നാക്കേണ്ട ആവശ്യമൊന്നും അള്ളാഹുവിന് പ്രവാചകന്റെ കാര്യത്തിലില്ല. എന്തിനാണ് ഈ ത്യാഗം? നമുക്ക് കാണിച്ചു തരാം. മക്കളെ, ഞാൻ നിങ്ങളെ ബാപ്പൻ, ആത്മീയ രംഗത്തെ നിങ്ങളെ പിതാവാണ്, പിതാവിനേക്കാൾ മുകളിലാണ്. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അംഫുസിഹിം, ഖുർആൻ പറഞ്ഞു, എന്തിനേക്കാളും വലുത് ഞാനാണ്. ഞാൻ കാണിച്ചു തരാം ജീവിതം, എന്നിട്ട് കാണിച്ചു തരാം. അവിടത്തെ ത്യാഗം കണ്ടിട്ട്, അവിടത്തെ ക്ലേശകരമായ ജീവിതം കണ്ടിട്ട്, കരുത്തുറ്റ ഹൃദയത്തിന്റെ ഉടമയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും കരഞ്ഞു പോയിട്ടില്ലേ ചരിത്രത്തിലില്ലേ? മുത്തു തങ്ങൾക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കാൻ വയ്യ, സമയത്തിന് ഉറങ്ങാൻ വയ്യ, വിശ്രമത്തിന് പോലും സമയമില്ല. ഇനി വിശ്രമിക്കുകയാണെങ്കിൽ എവിടെയാണ് കിടപ്പ്? ഈത്തപ്പന ഓലകളിൽ, ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പായയിൽ ഒരു ഫിറാഷ് പോലും വിരിപ്പ് പോലുമില്ലാതെ ഒരുപാട് നാളുകൾ ആ പരുപരുത്ത പായയിൽ കിടന്നിട്ട്, ഒരിക്കൽ എണീറ്റു വന്നപ്പോ ആ സുന്ദരമായ പൂമേനിയിൽ പായയുടെ അടയാളം കണ്ടപ്പോ
കരുത്തുറ്റ ഹൃദയത്തിന്റെ ഉടമ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിടിവിട്ടു പോവുകയും അദ്ദേഹം തേങ്ങിക്കരയുകയും ചെയ്തു. തേങ്ങലടക്കി പിടിച്ചുകൊണ്ട് കണ്ണുകൾ തുടക്കുന്നത് ഹബീബ് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചില്ലേ മായുബ്കീകയാ ഉമർ. സഹീഹുൽ ബുഖാരിയിലുണ്ട് ഈ സംഭവം. ബുഖാരിയിൽ തന്നെ എന്റെ ഉമറെ വെച്ച് എന്റെ ഒരു സങ്കടം എന്ന് വെച്ചു. എന്തേ പറഞ്ഞത്? യാ റസൂലല്ലാ ഇന്ന കിസ്റാ വ കൈസർ ഫീമാഹുമാ ഫീഹി വ അന്ത സഫീ അന്ത സഫുവത്തുല്ലാഹി മിൻ ഖൽഖിഹി. കിസ്റയും കൈസറും ധിക്കാരികളാണവർ, മുശ്രിക്കുകളാണവർ. അവരെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട് നബിയെ. അള്ളാഹുവിന്റെ പടപ്പുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനല്ലയോ അങ്ങ്. അങ്ങയുടെ ജീവിതം കണ്ടിട്ട് സഹിക്കാം വയ്യ നബിയേ, സങ്കടം ഒതുക്കാം വയ്യ നബിയേ. പുഞ്ചിരി തൂകി അവിടുന്ന് ചോദിച്ചു, നിനക്ക് ഈ ഡൗട്ട് ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല ഉമറേ? ആ പഴയ ജാഹിലിയത്തിന്റെ സംശയ ശക്കൊക്കെ പെടുണ്ടോ? സംശയമൊക്കെ കിസ്റയും കൈസറും അവിടുത്തെ അധികാരി വർഗം, അവർക്കുള്ള സുഖമൊക്കെ ദുന്യാവിലല്ലേ ഉമറേ. എന്റെ അവസ്ഥയതല്ലോ, എന്റെ അനുചരന്മാരുടെ അവസ്ഥയതല്ലോ, വിശ്വാസികളുടെ സമൂഹത്തിന്റെ അവസ്ഥയതല്ലോ, നമ്മുടെ സുഖം ആഹിറത്തിലല്ലേ. ഇതാണ് പഠിപ്പിച്ചു കൊടുത്തപ്പോ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ കുറച്ചൊരു സുഖം വരുമ്പോ അപ്പ കരയും. എന്തിനാ കരയുന്നത്? പടച്ചവനെ കിസ്റ കൈസറിന്റെ കഥ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് തന്നെ തന്നിട്ട് അവിടെ വറ്റിക്കാനുള്ള പണിയാണ് റബ്ബേ, അതും പറഞ്ഞിട്ടാ പിന്നെ കരഞ്ഞിരുന്നത്. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വകാന അസ്ഹദൻ നാസി ഫി ദുനിയ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹദൻ നാസി ഫി ദുനിയ. ജനങ്ങളിൽ ഏറ്റവും വലിയ ത്യാഗിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ സൗകര്യങ്ങളും ഉള്ളതോടുകൂടെ, ഞാനിപ്പോ ഒരു മൊയ്തേര് വളരെയാ, ഓ വലിയ വലിയ ഫാക്ടറിന്റെ ഓണർഷിപ്പ് ഒന്നും അത്ര ഗുണല്ല, ഇതൊക്കെ ആഹ്റത്തിന് കണക്ക് പറയേണ്ടി വരും. ഞാൻ വളരെയാ, പിന്നെ കൂടിയ വണ്ടിയോ അന്ന് ശരിയല്ലോ, അതൊക്കെ മോശ ഇസ്റാഫ ദൂർത്ത അങ്ങനെ അടിക്കണ്ട്. എന്റെ അടുത്ത് അത് വാങ്ങാനൊന്നും ഒരു വകുപ്പില്ല. എന്നിട്ട് ഞാൻ വളർന്നറിയാൻ ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടത്. മഅൽ ഖുദ്റത്തി അലൈഹ, എല്ലാം സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടും എല്ലാം കൈവെള്ളയിൽ ഒതുക്കാൻ കഴിഞ്ഞിട്ടും എല്ലാം അക്കൗണ്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടും കാന അസ്ഹദന്നാസി ഫിദ്ദുനിയാ. നബി തങ്ങൾ ഏറ്റവും വലിയ ത്യാഗിയായി. എന്തെങ്കിലും സമ്പത്ത് നബിയുടെ മുന്നിലെത്തിയാൽ നബി തങ്ങൾക്ക് എന്തെങ്കിലും സ്വത്ത് ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ എന്തെങ്കിലും കിട്ടിയോ, കിട്ടിയ വാരി അങ്ങോട്ട് കൊടുക്കും. അള്ളാന്റെ ദാസന്മാർക്ക് അടിമകൾക്ക് വാരിയിട്ടാണ് കൊടുക്കും. നാളത്തേക്ക് വേണ്ടി ഒരു ചില്ലിക്കാശ് വെക്കൂല, ഒരു ചില്ലിക്കാശ്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആരിഫ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്കെന്നറിയ, ഒരു മഹാന്റെ മുന്നിൽ ഒരാൾ വീട് പണിക്കിടയിൽ ദ്വാ ചെയ്യിപ്പിക്കാൻ പോയി. വീട് പണി നടക്കാണ്, വാർക്ക അത് കഴിച്ചിട്ട് അങ്ങോട്ട് നിർത്താ പണി. അതുവരെയുള്ള കാശ് ഒരു 80,000 രൂപയും കൂടി വാർക്ക തീരാൻ വേണം. എന്താ ചെയ്യ, ഒരു മാർഗമില്ല. കടം കിട്ടുന്നവരെ നോക്കാൻ മേടിച്ച് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യ? നീ ഉസ്താന്റെ അടുത്ത് പോയി ഒന്ന് ദുആ ചെയ്യിപ്പിക്കുക. ഉസ്താനോട് ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പണിയൊക്കെ അൽഹംദുലില്ലാ നടക്കുന്നുണ്ട്, നീ വാർക്കയാണ് തിങ്കളാഴ്ച ഒരു 80,000 രൂപന്റെ കുറവുണ്ട് എന്നങ്ങട് പറഞ്ഞ് ദുആ ചെയ്യാൻ പറയേണ്ട താമസം. ഇന്നൊരു 80,000 രൂപ ഇവിടെ വന്നിട്ടുണ്ട്, ഇതെന്താ ചെയ്യാന്നറിയാതെ ഇരിക്കുന്നു ഞാൻ ഇതുവരെ. അൽഹംദുലില്ലാ ആളെത്തിയല്ലോ, എടുത്തിട്ട് എണ്ണി അങ്ങോട്ട് കൊടുക്കും. ഇത് കടല്ല, ഇത് കടം കൊടുത്തതല്ല, ഇങ്ങനത്തെ മഹാമാരി. ഇതാണ് സുഹൃദ് എന്ന് പറയുന്നത്, എണ്ണി അങ്ങോട്ട് കൊടുക്കും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ സ്വത്ത് വന്നോ യുൻഫിഖുഹ ഹാകദ വഹാകദ വഹാകദ വലം യദ്ദഖിറു ലിനഫ്സി ഷൈഅൻ ലിഗദ്. നാളത്തേക്കില്ല. ഇങ്ങനെയൊക്കെ ആയ എങ്ങനെ ഇപ്പൊ ജീവിക്കുക എന്നപ്പോ സംശയം. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് മുഖത്തേക്ക് നോക്കുക, എങ്ങനെ ജീവിക്കുക? വലി മുട്ടൂല, വണ്ടിന്റെ വലി മുട്ടൂല,
നബി സുഖമായിട്ട് ജീവിച്ചില്ലേ? നമ്മൾ ഒന്നിനെ പോറ്റുന്നുള്ളു, എട്ടം വണ്ണത്തിനെ പോറ്റിയില്ലേ? ഈ നിലക്ക് വാരി കൊടുത്തിട്ട് പോറ്റിയില്ലേ? ആ വലിയ കുടുംബത്തിനെ പോറ്റിയില്ലേ? പോറ്റിയില്ലേ? ഏത് കാര്യ കർത്തവ്യങ്ങളിലാ വീഴ്ച വന്നത്? എല്ലാ കൊല്ലം ഉദൂഹിയത്തും അർത്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കൊല്ലം ഒന്നല്ല, ഹദീസിന് നോക്കിയാൽ ഏറ്റവും കുറവ് രണ്ടാണ്. രണ്ടിന്റെ താഴെ ഒന്ന് എന്നുള്ള റിപ്പോർട്ട് കാണുന്നില്ല. ഒന്ന് കാണുന്നത് ഭാര്യമാരെ പേർക്ക് ചെയ്തതാ. മിനിമം രണ്ട് ഉരുക്കളെ. നൂറെണ്ണ ഒരു കൊല്ലർത്തുണ്ട് ബുഖാരിയിലുണ്ട്, നൂറെണ്ണം. കുറെ കൈകൊണ്ട് അറുത്തിട്ട് തളർച്ച വന്നപ്പോ അരിയാരെ ഏൽപ്പിച്ചു, ബാക്കി അരിയാരെ നീയാണ് അർത്ത എന്റെ പേരില്. നൂറെണ്ണേ. ഇവിടെപ്പ നമ്മള് ഒരു ഏഴാള് കൂടിയാ ഒരു കന്നാലിയിൽ ഏഴാള് കൂടാ മസല് വെക്കാം. പതിനാലാള് പറ്റോ ഉസ്താദെ? ഈ കഴിഞ്ഞ വലിയിരുന്നാളിൽ ഒരുത്തം ഫോൺ ചെയ്യുന്നുണ്ട്, ഉസ്താദെ ഇപ്പൊ കന്നാലിയിൽ ഏഴാളെ പറ്റുമോ? പറ്റും. ആടിന് പറ്റുമോ ഏഴാളെ? ആ എന്നെ വിളിച്ചിട്ട് ചോദിക്കാണ്, ആടിലേ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്ദരമായിട്ട് ജീവിച്ചു, ആരമുനിലും കൈ നീട്ടി നടന്നില്ല. എന്തേ കാരണം? അള്ളാന്റെ റസൂലിന്റെ അക്കൗണ്ട് ഫെഡറൽ ബാങ്കിലല്ല, കാനറ ബാങ്കിലും അല്ല, ഉടമസ്ഥന്റെ ബാങ്കിലാണ്. അവിടെ തീരൂല, അവിടെ എ ടി എം ഇട്ട് വലിച്ചാല് തീരൂല, തീരുന്ന പ്രശ്നമല്ല. അതാണ് അള്ളാന്റെ റസൂലിന്റെ നിക്ഷേപം. അവിടെയാ, അവിടെയാണ് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് സാഹിദാവുക. ഇതിപ്പൊ നമ്മുടെ പ്രശ്നം എന്തറിയോ? നമ്മളെ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും തീർത്താ തീരാത്ത തിരക്കും ടെൻഷനും എന്തതിന്റെ കാരണം? നമുക്ക് സുഹൃദില്ല, സുഹൃദില്ല. സുഹൃദ് ഉണ്ടോ? ടെൻഷൻ അവിടെ തീരും. ഞാനും നിങ്ങളും നമ്മളെ കാര്യം നമ്മളെന്നെ നടത്തുകയാണ്. നമ്മുടെ കേസുകൾ നമ്മളെന്നാണ് പരിഹരിക്കുകയാണ്. അള്ളാഹ്ക്ക് അവിടെ റോളില്ല. വാക്കില് മാത്രമേ അള്ളാഹ്ക്ക് റോളുള്ളൂ. വാക്കിൽ അള്ളാഹ് ഉണ്ടാവും, അള്ളാഹ് തീർത്തു എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ വിശ്വാസത്തിൽ അതില്ലട്ടോ. എന്റെ കച്ചവടം സംരക്ഷിക്കൽ ഞാനാ, എന്റെ വാഹനം അത് ഞാനോ വാങ്ങുക? ഇങ്ങനെ ഉള്ളിലുള്ള ഈ കാഴ്ചപ്പാടില്ലല്ലോ, ഇതാണ് പ്രശ്നം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്ബഹ വഹമ്മുഹു ദുനിയാ ശത്തത്തല്ലാഹു അലൈഹി അംറഹു വജഅല ഫഖറഹു ബൈന ഐനൈഹി വലം യഅതിഹി മിന ദുനിയാ ഇല്ലാ മാ കുതിബ ലഹു വമൻ കാന വമൻ അസ്ബഹ വഹമ്മുഹുൽ ആഖിറാ جعل الله غناه في قلبه وعطته الدنيا وهي راغمة صدق رسول الله പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ അസ്ബഹ, ഒരാൾ രാവിലെ ബെഡ്ന്ന് എണീറ്റു, കണ്ണൊക്കെ തിരുമ്മിയിട്ട് എണീറ്റു. വഹമ്മുഹു ദുനിയാ, എണീറ്റപ്പോ തന്നെ അവന്റെ ചിന്ത എന്താണ്? പഠിച്ചവനെ ഇന്ന് ഭായിമാർ എത്ര ആള് വന്നിട്ടുണ്ടാവുന്നാവോ, അതാ ചിന്തിക്കണത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി, അതൊന്നുമില്ല. ആ കെട്ടികളെ വിളിച്ചിട്ട് ആ ഷെരീഫ അവിടെ വന്നാ കമ്പനിന്ന് വിളി വന്നീന്നോ, ഇന്നലെ ലോഡ് മൻ അസ്ബഹ, രാവിലെ തന്നെ എണീക്കുമ്പോ വഹമ്മുഹു ദുനിയാ, അവന്റെ ടാർഗറ്റും അവന്റെ പ്ലാനിങ്ങും ദുനിയാവ. അങ്ങനെ ഇങ്ങനെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ശത്തത്തല്ലാഹു അലൈഹി അംറഹു, അല്ലാഹു അവന്റെ കെട്ടു പൊട്ടിക്കും. കെട്ടു പൊട്ടിക്കും അതാ പറയുന്നത്, അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹ് തകർക്കുന്നു. പിന്നെയോ വജഅല ഫഖറഹു ബൈന ഐനൈഹി, രണ്ട് കണ്ണിന്റെ മുന്നിൽ അല്ലാഹു ദാരിദ്ര്യം വെക്കും. കണ്ണിന്റെ മുന്നിൽ, കണ്ണുകൾക്കിടയിൽ ദാരിദ്ര്യം വെക്കും എന്ന് പറഞ്ഞാല് എങ്ങോട്ട് നോക്കിയാലും കഷ്ടപ്പാടെ ഇവനുണ്ടാവുള്ളൂ. കാരണം എന്താ? ഇല്ലാത്ത ആൾക്കാരിലേക്ക് നോക്കുമ്പോ അവനേക്കാൾ കഷ്ടമുള്ളത് എന്റെ അവസ്ഥ. ഉള്ള ആളുകളിലേക്ക് നോക്കുമ്പോഴോ അങ്ങോട്ട് ഞാൻ എത്താത്ത കഷ്ടം ഉണ്ടല്ലോ. ഫഖർ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചു, രണ്ട് കണ്ണിന്റെ അടിയിൽ ഫഖർ എഴുതി വെച്ചു, നോക്കിയെടുത്ത് മുഴുവൻ ഇവന്റെ ഫഖറാ കാണാൻ. എന്തൊരു ഭാഷ ഇത്! ആലോചിച്ചു. പിന്നെയോ വലം തഅതിഹി മിന ദുനിയാ ഇല്ലാ മാ കുതിബ ലഹു, ഇവന് പ്രയാസമായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും, അവന്റെ കെട്ടള്ള പൊട്ടിക്കും. എന്നിട്ട് അള്ള കണക്കാക്കിയതേ അവന്റെ അക്കൗണ്ടിൽ എത്തുള്ളൂ. വമൻ അസ്ബഹ വഹമ്മുഹുൽ ആഖിറ, ഒരാൾ രാവിലെ എണീറ്റു, അവന്റെ അജണ്ട ആഖിറമാണ്. പഠിച്ചവനെ, ഈ മരിപ്പിൽ നിന്ന് നീ എന്നെ എണീപ്പിച്ചല്ലോ റബ്ബെ, ഞാൻ എണീറ്റല്ലോ റബ്ബെ, അൽഹംദുലില്ലാ, സന്തോഷം. അള്ളാഹനെ സ്തുതിച്ച് അവൻ സുബഹി നിസ്കരിച്ച് അവന്റെ ഹമ്മ് ആഖിറമാണ്. ഇങ്ങനെ എണീറ്റ മനുഷ്യൻ അവന്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തി കൊടുക്കും. അവനിൽ നിന്ന് ദുഃഖം അള്ളാഹു എടുത്തു കളയും, ടെൻഷൻ അള്ളാഹു മാറ്റും.
പിന്നെയോ അവന്റെ ഐശ്വര്യാവസ്ഥ അല്ലാഹു കൽബിലിട്ട് കൊടുക്കും. ഞാൻ തന്നെ മുതലാളി, ഒരു പ്രശ്നമില്ല. എന്താ കാരണം? എന്റെ ഖജനാവ് ഏഴാനാകാശത്തിന്റെ അപ്പുറത്ത് അള്ളാന്റെ ഖജനാവാ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഇങ്ങനെ ഒരു മനക്കരുത്ത് കിട്ടിയ കഴിച്ചില്ല. ഇതൊക്കെ വളരെ പറയാൻ എളുപ്പ, കേൾക്കാൻ അതിലേറെ എളുപ്പ. നോമ്പൂറ്റി പറയാനുള്ള പ്രയാസം കേൾക്കാനില്ല. അപ്പോ ഇത് വളരെ എളുപ്പ, പക്ഷേ ഈ മേഖലയിലേക്ക് എത്തിക്കിട്ടണം, ഈ ഉറപ്പിലേക്ക് എത്തിയ വളരെ സുഖാണ്. പിന്നെ ദുന്യാവ് ആവശ്യത്തിന് പാവായിട്ട് സാധുവായിട്ട് അവനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ومن آثر الدنيا على الآخرة ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞു നിർത്തുകയാണ്. ومن آثر الدنيا على الآخرة ആഖിറത്തിലേറെ പരിഗണനയും പ്രാമുഖ്യവും ഒരുത്തൻ ദുന്യാവിന് കൊടുത്താൽ അവന് സുഹൃദില്ല. സുഹൃദില്ല, സുഹൃദ് എന്താന്ന് ഞാൻ പറഞ്ഞുതരട്ടോ. സുഹൃദ് എന്ന് പറഞ്ഞാൽ ഉള്ള മുതലാളിമാരെയൊക്കെ തെറി പറയാ, സ്വത്തും മുതലൊക്കെ വലിച്ചേറിയ, അത് മുഴുവൻ സ്വതത്ത് ചെയ്യുക, അങ്ങനെയല്ല. സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കേണ്ട വിഷയം? എന്നാൽ സമ്പത്തില്ലാതിരിക്കലല്ല, സുഹൃദ് എന്നാൽ കമ്പനികൾ ഇല്ലാതിരിക്കലല്ല, സുഹൃദ് എന്നാൽ വിഭവങ്ങളെല്ലാം ഒഴിവാക്കലല്ല. പിന്നെ നിന്റെ മനസ്സുമായി സമ്പത്തിനോടുള്ള കണക്ഷൻ മുറിക്കുക. ലാ ഫഖദുല്ലഹു, സമ്പത്ത് ഇല്ലാതിരിക്കലോ ഉപേക്ഷിക്കലോ അല്ല കേട്ടോ സുഹൃദ്. സമീപനാണ്, സമീപനം, സമീപനം, ലക്ഷ്യമല്ല. സമ്പത്ത് എന്തല്ല, ലക്ഷ്യമല്ല, മാർഗാണ്. എന്താണ് മാർഗാണ്? ദുനിയാവിൽ ജീവിക്കാനുള്ള മാർഗാണ്. ഏത്? സമ്പത്ത്, ലക്ഷ്യമല്ല. ഇനി ഏറ്റവും നല്ല ഉദാഹരണം ഈസാ അലൈഹി സ്വലാം പറഞ്ഞു, അദ്ദുന്യ ഖന്ദറത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള പാലാണ്. അതുകൊണ്ട് ആ പാലം കയറി പൊക്കോ, പാലം പെയിന്റ് അടിച്ചിട്ട് അവിടെ എ സി ഫിറ്റ് ചെയ്ത് അവിടെ കിടക്കാൻ നോക്കണ്ട. മുടിക്കല് വീടുള്ള ഒരുത്തൻ, മഞ്ഞപ്പെട്ടിക്ക വീടുള്ളവൻ, നെടുന്തോട് വീടുള്ളവന് പള്ളി പിരിഞ്ഞാല് പാലം കിടക്കണല്ലോ പാലക്കാട്ടുകാഴം, അവിടെ പായ വിരിച്ച് കിടക്കുക അത് വേണ്ട. പഴബറുഹ, പാലന് കയറിപ്പോരെ, നിന്റെ വീടും കുടുംബവും ലക്ഷ്യമൊക്കെ പുറത്താണുള്ളത്. നല്ല ഉദാഹരണം അത്. അപ്പൊ സുഹൃദ് എന്ന് പറഞ്ഞെന്താ, സ്വത്തുമായിട്ട് കൽബിനുള്ള ബന്ധം അത് മുറിക്കലാണ്. ഇത് മുറിക്കാതെ അങ്ങോട്ട് ഫുള്ള് കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്നവൻ, മൻ ആസറ ദുന്യ അലൽ ആഖിറ, ആഖിറത്തെക്കാൾ ഭൗതിക വിഭവങ്ങൾക്ക് പ്രാമുഖ്യവും വിലയും കൽപ്പിച്ച മനുഷ്യൻ, ഇബ്തലാഹുല്ലാഹു ബിസലാസിൻ, അങ്ങനെയുള്ള ടീമിനെ അള്ളാഹു മൂന്ന് കാര്യം കൊണ്ട് പരീക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ മൂന്ന് കാര്യം? ഏതാ മൂന്ന് കാര്യം? ഹമ്മൻ ലാ യുഫാരിഖു ഖൽബഹു അബദാ وفقرا لا يستغني ابدا وحرصا لا يشبع ابدا. നേരം വെളുക്കുമ്പോ തന്നെ ചിന്ത നിന്റെ ദുന്യാവാണ്, ഉറങ്ങണ നേരത്തും ചിന്ത ദുന്യാവാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മൂന്ന് പരീക്ഷണം. എന്താ പരീക്ഷണം? ഹമ്മല്ല യുഫാരിഖു ഖൽബഹു അബദ, മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത ടെൻഷൻ, മരണം വരെ ആ ടെൻഷൻ തീരുന്ന പ്രശ്നേയില്ല, പ്രശ്നേയില്ല, മരിക്കുന്നത് വരെ തീരൂല. ഹമ്മൻ ലാ യുഫാരിഖു ഖൽബഹു അബദ, ഒരു കാലത്തും ഒഴിഞ്ഞു പോകാത്ത മനസ്സിന്റെ ടെൻഷൻ. രണ്ട്, വഫഖറല്ല യസ്തഗനി അബദ, ഒരു കാലത്തും ഐശ്വര്യാവസ്ഥ വരാത്ത ദാരിദ്ര്യം. മൂന്ന്, വഹിർസല്ല യശ്ബ അബദ, വയറ് നിറയാത്ത ആർത്തി. ഒരിക്കലും ഇവന്റെ ആർത്തി തീരൂല, വയറ് നിറയൂല. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? സുഹൃദ് തന്നെ. നല്ല രാജപാതയാണ് സുഹൃദ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനെല്ലാം കിട്ടും, നമ്മുടെ കാര്യങ്ങളൊന്നും പിന്തിങ്ങിലാവില്ല, അള്ളാഹു ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഈ സാഹിദിന്റെ ജീവിതത്തിൽ സർവോപരി ഈമാനിന് പവർ കൂടും, റക്അത്തുകൾക്ക് പവർ കൂടും, നോമ്പിന് വിശുദ്ധി കൂടും, ഖുർആൻ പാരായണത്തിൽ അർത്ഥതലങ്ങളിലേക്ക് അതിന്റെ ആത്മീയ പൊരുളുകളിലേക്ക് ആണ്ടിറങ്ങിപ്പോകാൻ സാധിക്കും. അതിനെന്ത് വേണം? സാഹിദാകണം. ഇൻഷാ അല്ലാ, എന്താണ് സുഹൃദ്, എങ്ങനെ സാഹിദായി മാറാം എന്ന് നമുക്ക് ഈ റമദാനിൽ ചർച്ച ചെയ്യാം. സുഹൃദിനുള്ള ട്രെയിനിങ് സെന്റർ തന്നെയാണ് റമദാനെ.
ഹലാലായ ഭക്ഷണം ഹറാമാക്കിക്കൊണ്ട് ജീവിക്കാനാണ് റമദാനിന്റെ പകലിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ മനസ്സിനെ പരിശീലിപ്പിക്കുക സുഹൃദിനു വേണ്ടി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, സാഹിദീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ, നോമ്പിന്റെ വിശുദ്ധി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.